Good morning. Today we are going to discussing about typical stair layouts and dog legged RCC stair. Nammale stair inde layout aanu discuss cheynathu. Adile first ipada namukku moonu type stairs undu. First straight run stair, pinne quarter turn or L stair, next half turn or U stair, next quarter turn or wide U. Okay. Adile first anna straight run nu parna kaniyale adayathu ഇതിനെയാണ് നമ്മൾ സ്റ്റെപ്പ് എന്ന് പറയാം. ഇത് നമ്മളെ ലാൻഡിങ് പോർഷൻ ആണ്. പിന്നെ ഇവിടെ കാണിക്കുന്ന ഇതിനെ ഹാൻഡ് റെയിൽ എന്നാണ് പറയാം, കണ്ടോ? ഇത് ഹാൻഡ് റെയിലാണ്, ഇത് സ്റ്റെപ്പുകളാണ്, ഇത് ലാൻഡിങ് ആണ്. ഇത് പിന്നെ വാള്, വാളിനോട് അറ്റാച്ച് ചെയ്തിട്ടല്ലേ നമ്മളെ സ്റ്റെയർ ഉണ്ടാവുക. അപ്പോൾ അതാണ്, ഇത് പ്ലാൻ ആണ്. ഇത് പ്ലാനും ഇത് അതിൻ്റെ സെക്ഷനുമാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് സ്ട്രെയിറ്റ് റൺ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇങ്ങോട്ട് അപ്പ് എന്ന് കാണിക്കുന്നത് മുകളിലേക്ക് കയറാനുള്ള ഭാഗമാണ്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 14 സ്റ്റെപ്പും ഉണ്ട്, ഒരു ലാൻഡിങ്ങും ഉണ്ട്. അതായത് ഡയറക്റ്റ് നമ്മൾ ഈ 14 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നേരെ ലാൻഡിങ് ആണ് പിന്നെ വരുന്നത്. അതായത് ഇപ്പോൾ ഈ ഓപ്പൺ ടെറസ് മാത്രം, അതായത് നമ്മളെ വീടിൻ്റെ മുകളിലേക്ക് അപ് സ്റ്റെയർ ഒന്നും ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ഒറ്റ സിംഗിൾ സ്റ്റെയർ കൊടുത്താൽ മതി. ഇനി ഇതാ ഇതിൻ്റെ സെക്ഷൻ കാണിക്കുന്നുണ്ട് അല്ലേ. ഇതിൻ്റെ സെക്ഷൻ കാണിക്കുമ്പോൾ എങ്ങനെ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഇപ്പം നമ്മളിവിടെ പ്ലാനാണ് വരയ്ക്കുക. ഓക്കെ. ഇതിലിവിടെ പറയുന്നുണ്ട് വിഡ്ത്ത് മിനിമം 75 സെൻറ്റിമീറ്റർ. അതായത് ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് 75 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ. പിന്നെ ഡൊമസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ 100 സെൻറ്റിമീറ്റർ ആണിത് കൊടുക്കുക. പബ്ലിക് ആണെന്നുണ്ടെങ്കിൽ 120 സെൻറ്റിമീറ്റർ ആണ് കൊടുക്കുക. നമ്മളെപ്പോഴും 100 സെൻറ്റിമീറ്റർ വിഡ്ത്താണ് ലാൻഡിങ്ങിന് കൊടുക്കുക. 75 പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ, ഒരു വീട്ടിൽ ഏരിയ കഞ്ചസ്റ്റഡ് ആണ്, ഇപ്പം നമുക്ക് 100 കൊടുക്കാനുള്ള സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് 75 ഒക്കെ. അതായത് മിനിമം 75 എങ്കിലും വേണമെന്നാണ്. 100 ആണ് ഡൊമസ്റ്റിക്, നമ്മളെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്, 100 സെൻറ്റിമീറ്റർ കൊടുക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ വരയ്ക്കും. ഇനി ഇത് നമുക്ക് സ്റ്റെപ്പിൽ ഇവിടെ നമുക്ക് ഹൊറിസോണ്ടലായിട്ട് ഈ കാണുന്ന ഭാഗം ഒരു സ്റ്റെപ്പിൻ്റെ ഇത് കണ്ടോ, ഇതൊരു സ്റ്റെപ്പാണ്, കണ്ടില്ലേ. പിന്നെ ഇങ്ങനെ ഒരു വെർട്ടിക്കലും ഉണ്ടാവും, ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഉണ്ടാവും. ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിനെ പറയുന്ന പേര് ത്രെഡ് എന്നാണ്, വെർട്ടിക്കൽ കമ്പോണൻറ്റിനെ പറയുന്ന പേര് റൈസ് എന്നാണ്. ഇനി നിങ്ങളുടെ അടുത്ത് ത്രെഡ് റൈസ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ അതായത് സ്ട്രെയിറ്റ് കാണിച്ചിട്ട് അതിനെ റൈസ് എന്നും, ഇങ്ങനെ കാണിച്ചിട്ട് അതിനെ ത്രെഡ് എന്നൊന്നും പറയരുത്. നമ്മളെ സീനിയേഴ്സൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയണത്. എപ്പോഴും നമ്മളെ സ്റ്റെയറിൻ്റെ ഹൊറിസോണ്ടൽ പാർട്ടിനെ എന്തു പറയും, ത്രെഡ് എന്ന് പറയും. വെർട്ടിക്കൽ പോർഷനെ റൈസ് എന്നും പറയും. ഈ ത്രെഡ് എന്ന് പറയുന്നത് നമ്മൾ ഡൊമസ്റ്റിക്, അതായത് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനൊക്കെ 25 to 30 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിലുള്ളതാണ് കൊടുക്കുക. 25 മുതൽ 30 വരെ ആണ് ത്രെഡ്. അതായത് ഇതിപ്പോൾ ഒരു സ്റ്റെയറിൻ്റെ ഹൊറിസോണ്ടൽ പോർഷനും ഇത് വെർട്ടിക്കൽ പോർഷനും. ഓക്കെ. സ്റ്റെയറിൻ്റെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ, അതിൽ ഈ ത്രെഡ് എന്ന് പറയുന്ന ത്രെഡ് എന്നുള്ള ഭാഗം 25 മുതൽ 30 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിലുള്ള ഒരു വാല്യൂ ആണ് കൊടുക്കുക ഈത്തിൻ്റെ വിഡ്ത്ത്. ഇനി ഈ വെർട്ടിക്കൽ എന്ന് പറയുന്ന റൈസിന് നമ്മൾ കൊടുക്കുന്നത് 17 സെൻറ്റിമീറ്റർ ആണ് റൈസിന് കൊടുക്കുക. ഓക്കെ. 15 മുതൽ 17 സെൻറ്റിമീറ്റർ, അതിൽ 15, 16 കൊടുക്കും. ഈ റൈസാണ് നമ്മൾ എത്ര നമ്പർ ഓഫ് സ്റ്റെപ്പ് വേണമെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്കൊരു റൂമിൻ്റെ ഹൈറ്റൊക്കെ അറിയാം. അപ്പോൾ ആ റൂമിൻ്റെ ഹൈറ്റ് വെച്ചിട്ട് നമ്പർ ഓഫ് സ്റ്റെപ്പ് കണ്ടുപിടിക്കാനൊക്കെ ചെയ്യുക. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നോക്കുക. അപ്പോൾ നമുക്കിത് ത്രെഡും റൈസും ആണെന്നുള്ളത് മനസ്സിലായില്ലേ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ പ്ലാൻ വരയ്ക്കും. പ്ലാൻ വരച്ചിട്ട് എന്ത് ചെയ്യുക, ലൈൻസ്, ഇവിടുന്ന് ലൈൻസ് കണ്ടില്ലേ, ലൈൻസ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കാം. ഓരോന്നും വന്ന് ലൈൻസ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുക, ഇങ്ങനെ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുക. ഓക്കെ. അങ്ങനെ ആ പ്രൊജക്റ്റ് ചെയ്യുന്ന ഭാഗത്താണ് നമ്മളെ ഈ കണ്ടോ, ഇത് വരുന്ന ഭാഗത്ത് ആദ്യത്തെ റൈസ് വന്നു, പിന്നെ ഈ ഗ്യാപ്പിൽ അതിൻ്റെ ത്രെഡ് വന്നു. അടുത്ത ലൈന് വരുമ്പോൾ അവിടെ മുകളിലേക്ക് 15. ആദ്യം നമ്മളൊരു ഫ്ലോർ ലെവൽ വരയ്ക്കുക, എന്നിട്ട് ഫ്ലോറിന് ഹൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫ്ലോർ ഹൈറ്റൊന്നും എത്രയെന്ന് പറയാത്തതുകൊണ്ടാണ് ഇവിടെ ജസ്റ്റ് കാണിക്കാത്തത്. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്തു, ആദ്യത്തെ റൈസ് വരച്ചു. അതിനുശേഷം ഈ ത്രെഡിൻ്റെ ഗ്യാപ്പ് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ആ ത്രെഡിൻ്റെ ഗ്യാപ്പ് അവിടെ വരച്ചു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു 15 സെൻറ്റിമീറ്റർ. നമ്മൾ 15 ഫിക്സ് ചെയ്യണമെങ്കിൽ 15, ദെൻ 25 ത്രെഡ്, വീണ്ടും ഒരു 15, 25, 15, 25, 15, 25. അങ്ങനെ നമ്മളെ ഫ്ലോറിൻ്റെ ഹൈറ്റ് എത്രയാണോ, എപ്പോൾ ലാസ്റ്റ് ഈ ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും കണ്ടല്ലേ,
ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്ന് നിൽക്കും. ഈ ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ആ ലാൻഡിങ്ങിൻ്റെ ഭാഗമാണ്, കണ്ടില്ലേ? ഈ ലൈൻ എന്ന് പറയുന്നത് ലാൻഡിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത്രയും ഭാഗം ഇവിടെ ലാൻഡിങ് പിന്നെ ഇവിടെ നമുക്ക് ഈ റൈസ് വന്ന് ഇങ്ങനെ നിൽക്കുക ചെയ്യുക. ഈ റൈസ് ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ അതെന്ത് ചെയ്യുക, ഈ ഫ്ലോറിലേക്ക് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ഇതെന്ന് പറയുന്നത് സ്ലാബാണ്. നമ്മളെ റൂഫ് സ്ലാബ് 10 സെൻറ്റിമീറ്റർ ആണ്. ആ 10 സെൻറ്റിമീറ്റർ ആണ് ഇത് ഉണ്ടാവുക. ഓക്കെ, ഇനി ഇവിടെ വന്ന സ്റ്റെപ്പിൻ്റെ ആ ഒരു വിടുത്തിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇങ്ങോട്ട് താഴത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. അതേപോലെ ഇനി നമുക്ക് ഇവിടെ ഒരു ഇത് കണ്ടോ, സ്റ്റെയറിൻ്റെ ഈ ബോട്ടം പോർഷൻ കണ്ടില്ലേ? ആ പോർഷൻ ഇതേപോലെ തന്നെ നമ്മൾ കാണിക്കണം. അത് കാണിക്കാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് മെയിനായിട്ട് ചെയ്യാറുള്ളത് ഇപ്പം ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ വരയ്ക്കും ഇല്ലേ, ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ വരച്ച് പോവും. സ്റ്റെപ്പ് ഇങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ ഈ കോർണർ പോയിൻ്റ് ഇല്ലേ, ഈ കോർണർ പോയിൻ്റ് കൂടെ ഇങ്ങനെ ജോയിൻ ആക്കും. ജസ്റ്റ് ഒരു കട്ടിയില്ലാത്തൊരു ലൈൻ വരച്ചാൽ മതി അതിൻ്റെ കോർണർ പോയിൻ്റ് കൂടെ. ഈ ഓരോ സ്റ്റെപ്പിൻ്റെ ഇതായത് നമുക്ക് ഇറേസ് ചെയ്യാനുള്ളതാണ്. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 10 സെൻറ്റിമീറ്റർ സ്കെയിലിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ അങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലിവിടെ വരച്ച ഈ ലൈന് മായ്ച്ച് കളയുക. അതാണ് ഇപ്പം നമുക്ക് ഇവിടെ സ്റ്റെയറിൻ്റെ, അതായത് കോൺക്രീറ്റിങ് ചെയ്യും ഈ സ്റ്റെയറിൻ്റെ ഉള്ളിൽ അല്ലേ. അപ്പം നമുക്ക് ബോട്ടം പോർഷൻ ചിലരൊക്കെ ചെയ്യുമ്പോൾ ഈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തന്നെ കിടക്കുന്നുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ വരില്ല. പക്ഷെ ഇതിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യണത് എപ്പോഴും ഇങ്ങനെ ഫ്ലാറ്റായിട്ട് സ്ലാബ്, അതായത് നമുക്ക് ഈ സ്റ്റെയറിൻ്റെ താഴെ നോക്കുമ്പോൾ സ്റ്റെപ്പ് കാണാൻ പറ്റില്ല, ഫ്ലാറ്റ് ആയിരിക്കും അവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അതിന് ഇങ്ങനെയാണ് ചെയ്യുക, ഈ കോർണേഴ്സൊക്കെ ജോയിൻ ചെയ്തിട്ട് അവിടുന്ന് 10 സെൻറ്റിമീറ്റർ എടുത്തിട്ടാണ് ഇത് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് സ്ട്രെയിറ്റ് സ്റ്റെയർ, ഇത്രയും വരെ ഫ്ലോറിൻ്റെ ഹൈറ്റ്. ഇനി നെക്സ്റ്റ് ക്വാർട്ടർ ടേൺ. ക്വാർട്ടർ ടേൺ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇതേപോലെ തന്നെ സ്റ്റെപ്പ് കയറിപ്പോയി, 1, 2, 3, 4 ഈ 4 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഒരു ലാൻഡിങ്, വീണ്ടും സ്റ്റെപ്പ്. അതിൻ്റെ സെക്ഷനാണിത് ഫസ്റ്റ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ വാളിങ്ങോട്ട് വരച്ചു. ഇവിടെ എത്ര എണ്ണമാണ്, 1, 2, 3, 4. അപ്പോൾ ഇവിടെ നോക്കുക, 1, 2, 3, 4, 5. അതായത് അഞ്ചാമത്തെ എന്താണ്, ലാൻഡിങ് ആണ്. ഓക്കെ, റൈസ് 5 എണ്ണം ഉണ്ടാവും, സ്റ്റെപ്പ് 4 എണ്ണം ഉള്ളൂ, 1, 2, 3, 4. ലാൻഡിങ് കൂടി കൂട്ടുമ്പോൾ 5 എണ്ണം അല്ലേ, അങ്ങനെയാണ് ഇവിടെ ഉള്ളൂ, 1, 2, 3, 4, 5. അഞ്ചാമത്തെ ലാൻഡിങ് ആണ്. ലാൻഡിങ്ങിൽ നിന്ന് നേരെ എന്ത് ചെയ്തു, ഇങ്ങോട്ട് നമ്മളെ സ്റ്റെപ്പ്, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് കാണുന്നത് അല്ലേ. ഇങ്ങനെ കാണുമ്പോൾ അത് ഇതേപോലെ തന്നെ സെക്ഷനിലും അതേപോലെ തന്നെ വരും, പിന്നെ ഇങ്ങോട്ടാണ് കയറുന്നത്. അതാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്, കണ്ടില്ലേ? നമ്മളെ റൈസ്, ത്രെഡ്, റൈസ്, ത്രെഡ്, റൈസ്. പിന്നെ ഈ കാണിച്ചിട്ടുള്ള ഹാൻഡ് റെയിലാണ്. ഹാൻഡ് റെയിലിൻ്റെ ഹൈറ്റ് പറയണത് 90 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 80 സെൻറ്റിമീറ്ററോ ഒക്കെ ഹൈറ്റ് കൊടുത്താൽ മതി. അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റെപ്പുമ്മേ ജസ്റ്റ് ഒരു സ്കെയിൽ കൊണ്ട് 2 ലൈൻ വരയ്ക്കുക. ലൈനിൻ്റെ എന്ന് പറയുക 80 സെൻറ്റിമീറ്റർ, എന്നിട്ട് ഓരോന്നും 80 സെൻറ്റിമീറ്റർ വരയ്ക്കുക. അതിനെ ജോയിൻ ചെയ്തിട്ട് ലൈൻ വരയ്ക്കുക, കണ്ടോ? ഇതാണ് ഹാൻഡ് റെയിൽ, അത്രേ ഉള്ളൂ. ഇത് പിന്നെ സ്ലാബും. ഇനി അടുത്തത് ഇതിനെ എൽ സ്റ്റെയർ എന്ന് പറയും. എൽ ഷേപ്പിലായതുകൊണ്ട് ഇങ്ങനെ എൽ ഷേപ്പിലായതുകൊണ്ട് എൽ സ്റ്റെയർ എന്ന് പറയും. അടുത്ത ഹാഫ് ടേൺ ഓർ യു സ്റ്റെയർ. ഹാഫ് ടേൺ ഓർ യു സ്റ്റെയർ എന്ന് പറയുന്നത് അതായത് പകുതി സ്റ്റെപ്പ്, ഇവിടെ എത്ര സ്റ്റെപ്പ് അതിനോട് ഈക്വൽ തന്നെ ആയിരിക്കും ഇവിടെ ഈ സ്റ്റെപ്പ്, കണ്ടോ? പകുതി നമ്മൾ ആദ്യം എന്ത് ചെയ്തു, അപ്പം ഇങ്ങോട്ടാണ് ജസ്റ്റ് ഇങ്ങോട്ട് ഇങ്ങനെ കയറി പോകുന്നു. അതിനുശേഷം ഇവിടെ ലാൻഡിങ് വലിയ ഒരു ലാൻഡിങ് ആണ്, ഇങ്ങോട്ട് വീണ്ടും തിരിച്ച് കയറുന്നു. അതായത് നമ്മൾ ഈ ഹാഫ് ടേൺ സ്റ്റെയർ അല്ലെങ്കിൽ യു സ്റ്റെയറിനെ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്ന് പറയും. കാരണം ഡോഗ് ലെഗ്ഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗ് ലെഗ് പോലെ ഒന്നുകൊണ്ടാണ്, കണ്ടില്ലേ, ഇങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ടാണ് ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്ന് പറയുന്നത്. നമ്മൾ കോമൺ ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന സ്റ്റെയർ 2 എണ്ണം ഇത് 2 എണ്ണമാണ്. ഒന്ന് ഹാഫ് ടേൺ സ്റ്റെയറും ഒന്ന് ക്വാർട്ടർ ടേൺ സ്റ്റെയറുമാണ് നമുക്ക് എക്സാമിന് ചോദിക്കുക. നിങ്ങൾക്ക് ഇനി വരയ്ക്കാൻ ഇത് വരയ്ക്കാനുള്ളതല്ല ഇപ്പം ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യണത്, മനസ്സിലാവാനുള്ളതാണ് പറയുന്നത്. അപ്പോൾ വരയ്ക്കാനുള്ളത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് എക്സാമിന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നോക്കാം. ഇത് ഇതേപോലെ തന്നെ പ്ലാന്, ആദ്യം വാളുണ്ട്, 4 സൈഡ്, 1, 2, 3, 3 സൈഡിൽ വാളുണ്ട്. ഇവിടെ ഇങ്ങോട്ട് ഉണ്ടാവില്ല, ഇവിടെ ഹാളൊക്കെ ആയിരിക്കും. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, ഈ സ്റ്റെപ്പ്, ഇതൊന്നും ഡയമെൻഷൻ അല്ല കേട്ടോ, ചുമരുമെന്ന് ഇത്ര മാറിയിട്ടൊന്നുമില്ല. അത് എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ചുമര് വരച്ചതിന് ശേഷം ലാൻഡിങ് ഡിസ്റ്റൻസ് ആദ്യം മാർക്ക് ചെയ്യുക, എന്നിട്ട് സ്റ്റെപ്പ് മാർക്ക് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും. ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ല എടുക്കേണ്ട, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്താൽ മതി. അപ്പോൾ ആദ്യം ലാൻഡിങ് കാണിച്ചു, അതിന് ശേഷം സ്റ്റെപ്പ് 25, 25, 25 കൊടുത്തിട്ട് സ്റ്റെപ്പുകൾ കാണിച്ചു. ഇവിടുന്ന് ലൈൻ ഇങ്ങനെ ഈ ലാൻഡിങ്ങിൻ്റെ നേരെ ഇവിടെ ലാൻഡിങ്, അതിന് ശേഷം ഇവിടെ സ്റ്റെപ്പാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ്. സെക്ഷൻ വരയ്ക്കുമ്പോൾ പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് വരച്ച് പോകണം, അല്ല ലാൻഡിങ് വരച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പോകാൻ പറ്റില്ല, കാരണം നമുക്ക് ലാൻഡിങ്ങിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് സെക്ഷൻ വരയ്ക്കുമ്പോൾ എപ്പോഴും ബോട്ടത്തു നിന്ന്, ഫ്ലോർ ഹൈറ്റിൽ നിന്ന്, ഫ്ലോർ ലെവലിൽ നിന്ന് ഇങ്ങനെ വരച്ച് സ്റ്റെപ്പ് ഇങ്ങനെ ജോയിൻ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ലാസ്റ്റത്തെ സ്റ്റെപ്പിൻ്റെ ഇവിടെ ലൈൻ വരുന്ന അവിടെയാണ് നമ്മളെ ലാൻഡിങ് സ്ലാബ് വരിക എന്നറിയാം. ഇത് വന്ന് ജോയിൻ ചെയ്യുന്നതും അവിടെ തന്നെ ഇരിക്കും. പിന്നെ അതേപോലെ തന്നെ മുകളിൽ
ഓക്കെ. ഇനി ക്വാർട്ടർ ടേൺ, ഇതിനെയാണ് ഡോഗ് ലെഗഡ് സ്റ്റെയർ എന്ന് പറയാം. ഇനി ക്വാർട്ടർ ടേൺ ആർ വൈഡ് യു പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് ഇതേപോലെ ഇതേപോലെ ഹാൻഡ് റെയിലാണ് കേട്ടോ. ഇത് നമ്മളെ മുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും ഇല്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ഓട്ടത്തിൽ നിന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ ഹാൻഡ് റെയിൽ പോയി പിന്നെ ഇങ്ങോട്ട്, അതായത് ഇവിടെ നമ്മൾ നിൽക്കുന്ന ആൾക്ക് ഇങ്ങോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഹാൻഡ് റെയിൽ ഇവിടെ കൊടുക്കുന്നത്. ഇനി ഇവിടെ നോക്കുക, ഇത് ഇതേപോലെ തന്നെ ആദ്യം സ്റ്റെപ്പ് കയറി ഒരു ലാൻഡിങ് വീണ്ടും സ്റ്റെപ്പ് കയറി വീണ്ടും ഒരു ലാൻഡിങ് ദെൻ സ്റ്റെപ്പ് കയറിയിട്ടാണ് ടോപ്പിലെത്തുക. അതാണ് ക്വാർട്ടർ ടേൺ സ്റ്റെയർ കയറിയാണ് കണ്ടോ. ആദ്യം സ്റ്റെപ്പ് കയറി ഇവിടെ ഒരു ലാൻഡിങ് പിന്നെയും സ്റ്റെപ്പ് കയറി അവിടെ ലാൻഡിങ് പിന്നെയും സ്റ്റെപ്പ് കയറി. ഓക്കെ, ഇതാണ് നാല് ടിപ്പിക്കൽ സ്റ്റെയർ ലേഔട്ട് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് നിങ്ങൾ നോട്ട്ബുക്കിൽ ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. അത് പക്ഷേ നിങ്ങൾ ഷീറ്റ് വരച്ചതിന് ശേഷം മാത്രം ഇത് വരച്ചെടുക്കുക, അല്ലാതെ ആദ്യം ഇത് വരച്ചിട്ട് പിന്നെ ഇന്ന് വരയ്ക്കാൻ ഷീറ്റിലുള്ള ഇത് വരയ്ക്കുമ്പോഴേക്കും നിങ്ങളെ ടൈം ഒരുപാട് ലോസ് ആവും. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യരുത്. ആദ്യം ഷീറ്റിൽ വരയ്ക്കേണ്ട ഡ്രോയിങ് വരച്ച് റെഡിയാക്കിയതിന് ശേഷം മാത്രം ഇത് നോട്ട്ബുക്കിലേക്ക് വരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വരയ്ക്കാനുള്ള സ്റ്റെയറിൻ്റെ ഡ്രോയിങ് ആണ് കാണിച്ചിട്ടുള്ളത് കണ്ടോ. പ്ലാന് അതുപോലെ തന്നെ അതിൻ്റെ സെക്ഷൻ. ഓക്കെ, ഇനി ഇത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത്. ഫസ്റ്റ് പ്ലാന് നോക്കുക. പ്ലാനിൽ ആദ്യം നമ്മൾ ആദ്യം ഒരു വാൾ തിക്നെസ് കാണിക്കുകയാണ്. ഇത് വരയ്ക്കേണ്ട സ്കെയിൽ പറയണത് 1:25 വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വാളിൻ്റെ തിക്നെസ് എത്രയാണ്? 20x25 ചെയ്യുക. കിട്ടുന്ന വാല്യൂ എത്രയാണോ അതാണ് ഇവിടെ വാൾ തിക്നെസ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇങ്ങോട്ടും അതുപോലെ തന്നെ ഇങ്ങോട്ടും കൊടുക്കുക. അതിനുശേഷം നമ്മളെ ലാൻഡിങ് ഇവിടെ പറയുന്നുണ്ട് കണ്ടോ. ലാൻഡിങ്ങിൻ്റെ ഗ്യാപ്പ് എന്ന് പറയണത് 100 cm ആണ് ലാൻഡിങ്ങിൻ്റെ ഗ്യാപ്പ് കണ്ടോ. ഇത് ഡയമെൻഷൻ ലൈനാണ്, ഇത് 100 cm ഇവിടെ വരെ നമ്മൾ. അപ്പോൾ 100x25 ചെയ്യുക. ആ ഡയമെൻഷൻ ആദ്യം ഇവിടെ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടു. ഓക്കെ, അതിനുശേഷം ഓരോന്നും 25 25 25 ആണ്. സ്റ്റെപ്പ് കൗണ്ട് ചെയ്ത് നോക്കുക. സ്റ്റെപ്പ് കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ 1 2 3 4 5 6 7 8. ഈ 8 എന്ന് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ ഡോയിനാണ് കാണിച്ചിട്ടുള്ളത് കണ്ടോ. അതായത് നമ്മളെ ഇവിടെ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്ന ഈ ഒരു ലൈനിനെ ജസ്റ്റ് ഒരു ഡോട്ടഡ് ലൈനായി അവിടെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 100 cm ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. അവിടെ നിന്ന് 25 25 by 25 പറയുമ്പോൾ 1 cm 1 cm 1 cm 1 cm ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവാം. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് വരച്ചാൽ മതി കേട്ടോ. ഇനി ഈ സ്റ്റെപ്പിൻ്റെ ഈ വിഡ്ത് പറയണത് 100 100 by 25 എത്രയാണ് കിട്ടുന്നത് വെച്ചാൽ അതാണ് ഇങ്ങോട്ട് മാർക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവിടെയും 100x25. അപ്പോൾ 100x25 ചെയ്യുമ്പോൾ നമുക്കിവിടെ 4 cm കിട്ടും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 4 cm ആണ്. ആദ്യം എന്ത് ചെയ്തു, ഈ 4 cm മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 cm മാർക്ക് ചെയ്തു. ബാക്കി അതിൻ്റെ ഇടയിൽ ഉണ്ടാവുക 50 cm കണ്ടോ. 2 cm ആണ് ഉണ്ടാവുക. ആ 2 cm ഹാൻഡ് റെയിൽ കാണിക്കേണ്ടത്. അപ്പോൾ ആ ഹാൻഡ് റെയിൽ കാണിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ 4 cm കഴിഞ്ഞിട്ട് ഒരു 4 ലൈൻ ഇട്ടാൽ മതി. കട്ട് ഒരു ഗ്യാപ്പ് അങ്ങനെ ഗ്യാപ്പ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 4 ലൈന്, അതായത് ഫസ്റ്റ് ഒരു ബോട്ടം ലൈൻ ഇട്ടു, അതിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു 4 ലൈൻ ഇട്ടിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. 50mm ഡയമീറ്റർ ഉള്ള ഹാൻഡ് റെയിലാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിന് 50mm ഡയമീറ്റർ എന്നൊക്കെ വെച്ചിട്ട് വാല്യൂ ഒക്കെ കണക്കാക്കിയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഹാൻഡ് റെയിൽ കാണിക്കാം. അപ്പോൾ നമ്മളെ പ്ലാൻ കംപ്ലീറ്റ് ആയി സ്റ്റെയറിൻ്റെ. ഓക്കെ, ഇതിൽ ഇനി ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇനി സെക്ഷനിലേക്ക് നോക്കുക. ഓക്കെ, ഇതാണ് അതിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. ഈ വാള് അതേപോലെ തന്നെ ഇങ്ങോട്ട് കാണിച്ചു. ഓക്കെ, വാള് അതേപോലെ തന്നെ ഇങ്ങനെ മുകളിലേക്ക് വരച്ചു. ഇവിടെ ഈ വിൻഡോ ഉണ്ട് എന്നൊക്കെ കാണിക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ കാണിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആദ്യം നമ്മൾ ഫ്ലോറിൻ്റെ ലൈനാണ് ഈ ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഫ്ലോറിൻ്റെ ലൈൻ ഇട്ടു. ഇവിടെ കണ്ടോ, ഫ്ലോറിൽ നിന്ന് ജസ്റ്റ് താഴത്തേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ ഫ്ലോറിൽ സ്റ്റെയർ ഫിക്സ് ചെയ്യണം എന്നുള്ളതിൻ്റെയാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, നമ്മൾ എക്സ്റ്റെൻഷൻ ലൈൻ ഇടുക. അങ്ങോട്ടൊക്കെ എക്സ്റ്റെൻഷൻ ലൈൻസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എക്സ്റ്റെൻഷൻ ലൈൻ കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ നിങ്ങൾ കാണിക്കുന്ന സമയത്ത് ഒരു കാര്യം നോക്കുക, ഇവിടെ ഹാൻഡ് റെയിൽ വരുന്നത് ഇത്രയും ഭാഗം വരെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കണ്ടോ, ഇവിടെ നമ്മൾ ഹാൻഡ് റെയിൽ സ്റ്റാർട്ട് ചെയ്യണത് ഈ സ്റ്റെപ്പിൻ്റെ ഈ ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ. ഇത് പോസ്റ്റ് എന്നാണ് പറയുക, ബാക്കിയൊക്കെ ബാലുസ്റ്റർ പറയാം. ഈ കമ്പീനെയൊക്കെ ബാലുസ്റ്റർ എന്നാണ് പറയുക. ഈ എൻഡിലുള്ള രണ്ടെണ്ണത്തിനെ പോസ്റ്റ് പറയും. പക്ഷേ നമുക്ക് സ്റ്റെപ്പ് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഈ ഹാൻഡ് റെയിലില്ലേ, ഇത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ടാക്കിയിട്ട് വരയ്ക്കുക. ഇവിടെ ജോയിൻ ചെയ്യണ രീതിയിൽ വരച്ചാൽ മതി. അപ്പോൾ ഇനി നോക്കുക, ജസ്റ്റ് നമ്മളെ സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെ റൈസ് ഇവിടെ കൊടുക്കേണ്ടത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, 17 എന്ന് കാണിച്ചിട്ടുണ്ട്.
പതിനേഴരാന്ന് പറയണത് 15 സെൻറ്റിമീറ്റർ റൈസും ബാക്കി 2.5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് നമ്മളെ ടൈലിൻ്റെ പ്രൊജക്ഷൻ ആണ്. ബൾനോസ് ആയിട്ട് അതായത് ഒരു കർവ് പോലെ അവിടെ കാണിച്ചിട്ടുണ്ടാവും, അതായത് ടൈലിൻ്റെ. അങ്ങനെ രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് ഈ 17.5 എന്ന് പറയുന്നത്. സാധാരണ ഇപ്പോൾ നമ്മൾ ക്യാഡിലൊക്കെ വരയ്ക്കുന്ന സമയത്ത് ക്യാഡിൽ പ്ലാനൊക്കെ വരയ്ക്കുന്ന സമയത്ത് അതൊന്നും കൊടുക്കാറില്ല. ഇപ്പം നിങ്ങൾക്ക് ക്യാഡല്ലല്ലോ, ഡ്രോയിങ് ഷീറ്റ് അല്ലേ, നിങ്ങൾ അത് കാണിച്ചോളൂ കേട്ടോ, കുഴപ്പമില്ല കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഈ ഡോട്ടഡ് ലൈൻ നേരെ എക്സ്റ്റെൻഡ് ചെയ്തു. ഫ്ലോറിൽ നിന്ന് ആദ്യം ഒരു 17.5, ആ 17.5 ഒരു ബൾനോസ്ഡ് ആയിട്ടുള്ള ഇത് കാണിച്ചു. അതിനുശേഷം വീണ്ടും 17.5 അതായത് റൈസ് വീണ്ടും ഈ ഹൊറിസോണ്ടൽ എന്ന് പറയണത് 25 ആണ്. ഓക്കെ, ഇവിടെ അല്ലേ 25 എന്ന പ്ലാനിൽ കാണിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് എക്സ്റ്റെൻഷൻ ലൈൻ ഇടുന്ന സമയത്ത് കറക്റ്റ് കിട്ടും. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു എക്സ്റ്റെൻഷൻ ലൈൻ ഇട്ടു, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു എക്സ്റ്റെൻഷൻ ലൈൻ ഇട്ടുമെങ്കിൽ ഈ ഗ്യാപ്പ് കിട്ടൂലേ, ഇത് തമ്മിൽ ജോയിൻ ചെയ്താൽ മതി. ഈ ഹൈറ്റ് മാത്രം പിന്നെ നമ്മളിങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് അങ്ങനെ കൊടുത്ത് കൊടുത്ത് വരുമ്പോൾ നമുക്ക് എന്താവും, ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കും. അവിടെ വരുമ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റും എന്താണ് നമ്മളെ ലാൻഡിങ് ഇവിടെയാണെന്നുള്ളത്. അപ്പോൾ ലാൻഡിങ്ങിൻ്റെ ഈ ഒരു 17, ഇവിടെ 17 ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ അങ്ങോട്ട് 17 എന്നല്ല, ടാബ് 12.5 ഉള്ളൂ. അപ്പോൾ അതായത് നമുക്ക് ഇവിടെ വരെ സ്റ്റെപ്പ്, അതായത് ഈ സ്റ്റെപ്പ് വരെ എത്തിക്കഴിഞ്ഞാൽ 17.5 കൊടുക്കും. വീണ്ടും ഒരു 25 കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കും, കണ്ടില്ലേ. 12.5 എത്തിയിട്ട് എന്ത് ചെയ്യുക, നേരെ നമ്മളെ വാളിനുള്ളിലേക്ക് അത് ജോയിൻ ചെയ്യാം. ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. 12.5 എന്ന് പറയുമ്പോൾ നമുക്ക് ബോട്ടം കിട്ടും. ബോട്ടം കിട്ടിക്കഴിഞ്ഞാൽ ഈ ലൈൻ എടുക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഇതിൻ്റെയൊക്കെ ഈ കോർണർ തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് പോവാം. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടുന്ന് 10 ഇവിടെ നോക്കിയാൽ മതി. അവിടെ എത്ര ഗ്യാപ്പ് എന്നുള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. കൊടുത്തിട്ടില്ലെങ്കിൽ 10 സെൻറ്റിമീറ്റർ കാണിച്ചാൽ മതി കേട്ടോ. ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ 10 സെൻറ്റിമീറ്റർ എന്നുള്ളത് ആ ഇവിടെ കാണിച്ചിട്ടുണ്ട്, 12.5 എന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 12.5 സെൻറ്റിമീറ്റർ, 10 അല്ല 12.5 ആണ്. ഇതിൽ നമുക്ക് നോർമലി തന്നിട്ടില്ലെങ്കിൽ 10 എടുത്താൽ മതി, തന്നതുകൊണ്ട് 12.5 തന്നെ എടുക്കുക. ഇവിടുന്ന് 12.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക, അതായത് 1:25 എടുക്കുക ഈ 12.5. എന്നിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ലൈൻ ഇങ്ങനെ നേരെ ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊണ്ടുവന്നു, ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് താഴത്തേക്ക് ഇതിന് പ്രോപ്പർ ഡയമെൻഷൻ ഇല്ല, അത് ജസ്റ്റ് നമ്മളെ ഫ്ലോറിലേക്ക് ഫിക്സ് ചെയ്യുന്ന രീതിയിൽ കാണിച്ചാൽ മതി. ഇനി ഇതിൻ്റെ ഉള്ളിൽ ബാറ് ഉണ്ട്. ബാറ് പറഞ്ഞാൽ നമ്മൾ സാധാരണ മെയിനായിട്ട് ഒരു ബീം അല്ലെങ്കിൽ ഒരു സ്ലാബ് അല്ലെങ്കിൽ ഒരു ചെയർ ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ സ്റ്റീൽ ബാർ കൊടുക്കും, കമ്പി കൊടുക്കും. ആ കമ്പിനെയാണ് ഈ ബാർസ് എന്ന് പറയുന്നത്. അതിലിവിടെ ഈ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇവിടെ ഇങ്ങനെ ക്രാങ്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ, അതായത് കമ്പി വളച്ചു കൊടുക്കുകയാണ്. അതായത് ഇതിനെ മെയിൻ ബാർ എന്നും ഈ ഡോട്ടഡ് കാണിക്കുന്നതിനെ ഡിസ്ട്രിബ്യൂഷൻ ബാർ എന്നു വേണം പറയുക, കണ്ടോ. മെയിൻ ബാർ 8 mm, അതായത് 8 mm ഡയമീറ്റർ ഉള്ള മെയിൻ ബാർ. ഈ 5 എന്ന് പറയുന്ന ഡയമീറ്റർ ആണ് കേട്ടോ. അറ്റ് 15 to center, അതായത് 15 mm center, 15 സെൻറ്റിമീറ്റർ സ്പേസിങ്ങിലാണ് ഈ മെയിൻ ബാർ ഇതിനുള്ളിൽ കൊടുത്തിട്ടുണ്ടാവുക. ഈ സ്റ്റെയർ ഇത്രയും പിടുത്തുണ്ടാവും, ആ പിടുത്തിൻ്റെ ഉള്ളിലൊക്കെ 15 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ എത്രയാണ്, 100 എത്ര 15 കൊള്ളിച്ചാൽ അത്രയും 15 നമ്മൾ മെയിൻ ബാർ കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ബാർ ആണെന്നുണ്ടെങ്കിൽ 6 mm ഡയമീറ്റർ ഉള്ള ഡിസ്ട്രിബ്യൂഷൻ ബാർ ആണ്. അതെന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ, അതായത് ഇത് തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് 15 എന്ന് പറയുന്നത്. അതായത് ഇവിടെ നോക്കുക, ഈ ബാർ കഴിഞ്ഞ് ഈ ബാറിൻ്റെ സെൻറ്റർ മുതൽ ഈ ബാറിൻ്റെ സെൻറ്റർ വരെ 15 ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, അങ്ങനെ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു കോർണറിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ സ്റ്റെപ്പ് വരച്ചതിൻ്റെ ഇതേപോലെ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ബാർ കാണിച്ചു കൊടുക്കുക. ഉള്ളിൽ കൂടെ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു, ഇങ്ങോട്ട് അങ്ങനെ. അതിന് പ്രോപ്പർ ഡയമെൻഷൻ വേണമെന്നൊന്നുമില്ല, അത് കാണിക്കുക. ഇവിടെ എഴുതിയിട്ടുണ്ട് സസ്പെൻഡ് 6 mm, ഇതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് അതിൻ്റെയൊക്കെ ഈ കോർണറിൽ ഓരോ കോർണറിലും നമ്മൾ ബാർസും കാണിക്കുക. ഓക്കെ, അങ്ങനെ ഇത് കാണിച്ചു. ഇനി ഇവിടുന്ന് ഈ സ്റ്റെപ്പ് തുടങ്ങണം, നമുക്ക് ഇങ്ങോട്ട് മുകളിലേക്ക് കയറണം. വീണ്ടും 17.5 അങ്ങനെ അങ്ങനെ വരിക. ഇപ്പോൾ ടോപ്പിലുള്ള സ്ലാബിലേക്ക് വന്ന് എത്തും. ഈ ടോപ്പിലുള്ള സ്ലാബ് ഇതേപോലെ 12.5 ഉള്ളൂ. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഇത് കണ്ടോ, അത് ഇവിടെ പറയുന്നുണ്ട് എത്രയാണിത്, 20. അതായത് നമ്മളെ ബീം ഉണ്ടാവും, ഒരു ബീമിലായിരിക്കും ലാസ്റ്റ് ഇവിടെ വന്ന് നിൽക്കുക. അപ്പോൾ ആ ബീം ഇവിടെ ഇത് 20 ആണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കണ്ടോ, ഇവിടെ അങ്ങനെ ബാർസ് അതൊക്കെ എന്ത് ചെയ്യാം, കാണിച്ചു കൊടുക്കുക. ഓക്കെ, ഇതിൽ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് ഇനി ഹാൻഡ് റെയിലാണ്. ഹാൻഡ് റെയിൽ 80 ആണ് കൊടുത്തിരുന്നത്. 80 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു, 80 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. അങ്ങനെ ഓരോന്നും നിന്ന് 80 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തതിനെ ഇങ്ങനെ ജോയിൻ ചെയ്യുക, ഇങ്ങനെ ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇനി സ്റ്റെപ്പ് മാത്രം എടുത്ത് നോക്കി നമുക്ക് മനസ്സിലാവും. ഇത് സ്റ്റെപ്പിൻ്റെ മാത്രം ഡീറ്റെയിൽ ആണ്, ഇതും നിങ്ങൾ വരയ്ക്കാനുള്ളതാണ്. അപ്പോൾ അതിൽ കണ്ടോ, ഫസ്റ്റത്തെ സ്റ്റെപ്പ്
ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 17.5. 17.5 കഴിഞ്ഞിട്ട് ഇവിടെ പറയുണ്ടാവും ഇത് ശരിക്ക് 2.5. 17.5-ൽ 15 അസോ 2.5 നോസിങ് കേട്ടോ. 5 സെൻറ്റിമീറ്റർ ആണ് റൈസുള്ളൂ, 2.5 നോസിങ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ 25 ആണ് ത്രെഡ് ഇവിടെ, അതേപോലെ തന്നെ 15 2.5 അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പം അതേപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ.